السلام عليكم ورحمة الله. بسم الله، الحمد لله، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، بريم الله سهودرنا، ഒരു മുസ്ലിമിന് തൻ്റെ ജീവിതത്തിൽ മരണം വരെ നിർവഹിക്കുവാൻ അള്ളാഹുവും അവൻ്റെ റസൂലും പഠിപ്പിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓരോരുത്തരുടെയും നിർവഹണത്തിൽ അവയിൽ ഏറ്റക്കുറച്ചിലുകൾ കാണാൻ സാധിക്കും. നിർബന്ധ നമസ്കാരങ്ങൾക്ക് പുറമെ സുന്നത്തിൽ സ്ഥിരപ്പെട്ടു വന്ന എത്രയോ നമസ്കാരങ്ങളുണ്ട്. അവയുടെ നിർവഹണത്തിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് ഗൗരവത്തോടെ നാം ആലോചിക്കേണ്ടതാണ്. കാരണം ഈ സുന്നത്ത് നമസ്കാരങ്ങളായിരിക്കാം ഒരുപക്ഷേ നമ്മുടെ നരകത്തിൻ്റെ മോചനത്തിന് കാരണമായിത്തീരുന്നത്. അത്രത്തോളം പ്രാധാന്യമുള്ളതാണ് സുന്നത്ത് നമസ്കാരങ്ങൾ. എന്നാൽ പല ആളുകളും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നത് സുന്നത്തായ നമസ്കാരങ്ങൾക്കും സുന്നത്തായ നോമ്പുകൾക്കും പകരം ബിദഅത്തായ നമസ്കാരങ്ങൾക്കും ബിദഅത്തായ നോമ്പുകൾക്കുമാണ്. ഒരാൾക്ക് അള്ളാഹുവിനോട് സ്നേഹമുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളം എന്ന് പറയുന്നത് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ അവൻ കൃത്യമായി പിന്തുടരും എന്നുള്ളതാണ്. ഫകാന അലാമത്തു ഹുബ്ബിഹി ഇയ്യാ ഇത്തിബാഉ സുന്നത്തി റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനാൽ വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും സുന്നത്ത് നമസ്കാരങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അവയെല്ലാം ഉപയോഗപ്പെടുത്തി ജീവിതത്തിൽ പകർത്തി സ്വർഗം നേടാൻ ധൃതി കാണിക്കേണ്ടവരാണ് നമ്മൾ. അതോടൊപ്പം ബിദ്അത്തായ നമസ്കാരങ്ങളെയും തിരിച്ചറിഞ്ഞ് അവയിൽ നിന്നും പൂർണ്ണമായി മാറി നിൽക്കേണ്ടതുണ്ട്. കാരണം മതത്തിൽ പുതുതായി വല്ലത് നിർമ്മിച്ചാൽ തൽസ്ഥാനത്ത് നിന്ന് നീക്കപ്പെടുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇത്തരത്തിൽ നാം നിർവഹിക്കേണ്ടതായ സുന്നത്ത് നമസ്കാരങ്ങളിൽ പെട്ടവയാണ് റവാത്തിബ് സുന്നത്തുകൾ. അതിനു പുറമെ ലുഹറിൻ്റെ സുന്നത്ത്, അസറിൻ്റെ സുന്നത്ത്, മഗ്രിബിൻ്റെ സുന്നത്ത് നമസ്കാരം, ഇഷാഇൻ്റെ സുന്നത്ത്, വിത്ർ നമസ്കാരം, ദുഹ നമസ്കാരം, അപ്രകാരം തന്നെ പശ്ചാത്താപത്തിൻ്റെ നമസ്കാരം, ഇങ്ങനെ ഒട്ടനവധി സുന്നത്ത് നമസ്കാരങ്ങളുണ്ട്. നമുക്കറിയാവുന്നതുപോലെ സലാത്തുൽ ഇസ്തിഖാറത്ത് നന്മ തേടിയുള്ള നമസ്കാരം, തഹയ്യത്ത് നമസ്കാരം, വുളൂവിന് ശേഷമുള്ള നമസ്കാരം, ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിലുള്ള നമസ്കാരം, ഗ്രഹണ നമസ്കാരം, ഗ്രഹണ നമസ്കാരം, അതേപോലെ തന്നെ ജുമയുടെ സുന്നത്ത് നമസ്കാരം, മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരം, യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയാലുള്ള നമസ്കാരം, മൈത് നമസ്കാരം, പെരുന്നാൾ നമസ്കാരം, അതേപോലെ തന്നെ മസ്ജിദ് ഖുബായിൽ വെച്ചുള്ള നമസ്കാരം. ഈ ഓരോ സുന്നത്ത് നമസ്കാരങ്ങളെ സംബന്ധിച്ചും അവയുടെ പ്രാധാന്യവും അവയുടെ പ്രത്യേകതയും അവയുടെ പ്രതിഫലങ്ങളെ സംബന്ധിച്ചുമൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ അറിയിച്ചു തന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽ മസ്ജിദ് ഖുബായിൽ വെച്ചുള്ള ആ നമസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഒരാൾ വീട്ടിൽ വെച്ച് വുളൂ എടുത്ത് ഖുബായിലെ പള്ളിയിൽ പോയി നമസ്കരിച്ചാൽ അയാൾക്ക് ഒരു ഉംറയുടെ പ്രതിഫലമുണ്ട് എന്നാണ് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ചില ആളുകൾ സുന്നത്താണെന്ന് കരുതി വളരെ പ്രാധാന്യപൂർവ്വം നമസ്കരിക്കുന്ന ചില നമസ്കാരങ്ങളുണ്ട്, ബിദഅത്തായിട്ടുള്ള പല നമസ്കാരങ്ങളും. അതൊന്നും യാതൊരു തരത്തിലുള്ള അടിസ്ഥാനവുമില്ലാത്ത നമസ്കാരങ്ങളാണ്. വളരെ പ്രാധാന്യമായി പ്രവാചക ചര്യയിൽ സ്ഥിരപ്പെട്ട നമസ്കാരങ്ങൾ ഒട്ടേറെയുണ്ട് എങ്കിലും അതെല്ലാം തന്നെ ഒഴിവാക്കി അനാചാരങ്ങൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ച് അത്തരം നമസ്കാരങ്ങൾ ചില നിർവഹിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ആ കൂട്ടത്തിൽപ്പെട്ടവയാണ് തസ്ബീഹ് നമസ്കാരം. മഹാനായ ഹാഫിദ് അദ്ദേഹത്തിന്റെ അത്തൽഹീസിൽ പറഞ്ഞു, ഹഖ് അന്ന തുർഖഹു കുല്ലുഹാ ളഈഫ. തസ്ബീഹ് നമസ്കാരവുമായി ബന്ധപ്പെട്ട് വന്ന മാർഗങ്ങളെല്ലാം തന്നെ ദുർബലമായതാണ്. അപ്രകാരം തന്നെ മറ്റൊരു ബിദഅത്തായ നമസ്കാരമാണ് ഖുതുബിയത്തിനുള്ള നമസ്കാരം. ഖുതുബിയത്ത് തന്നെ ശിർക്കും ബിദഅത്തുമാണ്. പിന്നെ അത് നടത്തുന്നതിന് മുമ്പുള്ള നമസ്കാരത്തിൻ്റെ കാര്യം പറയേണ്ടതില്ല. ഇത്തരം നമസ്കാരങ്ങൾ നിർവഹിക്കുന്നവരും ഖുതുബിയത്ത് പോലുള്ള അനാചാരങ്ങൾ അനുഷ്ഠിക്കുന്നവരും ഇസ്ലാം മതത്തിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് എന്ന് നാം മനസ്സിലാക്കുമ്പോഴാണ് അതിൻ്റെ ഗൗരവം ബോധ്യപ്പെടുക. അതേപോലെ തന്നെ ഷഅബാൻ 15-നും മിഅ്റാജ് രാവിനു മുമ്പുള്ള നമസ്കാരം, ഷഅബാൻ 15-നും മിഅ്റാജ് രാവിനും പ്രത്യേകമായൊരു നമസ്കാരവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്ന് മാത്രമല്ല അത്തരം നമസ്കാരങ്ങൾ നിർവഹിക്കുന്നത് അനാചാരവും കൂടിയാണ് എന്ന് നാം മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഖദിർ നമസ്കാരം, തറാവീഹിൻ്റെ അവസാന രാത്രിയിൽ 100 റക്അത്ത് സലാത്തുൽ ഖദിർ എന്ന പേരിൽ ഒരു നമസ്കാരമുണ്ട് എന്ന് ചില വറോലകളിൽ കാണുന്നു. ഇസ്ലാമിലെ അനുഷ്ഠാനങ്ങളുമായി ഇതിന് യാതൊരു നിലക്കുമുള്ള ബന്ധവുമില്ല എന്ന് നാം മനസ്സിലാക്കും. മഹാനായ ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ ഫതാവയിൽ ഈ കാര്യം വളരെ വ്യക്തമായി കൊണ്ട് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്രകാരമുള്ള പലതരത്തിലുള്ള നമസ്കാരങ്ങളും പുരോഹിതന്മാർ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതിൽ ചിലതാണ് ഇഷാ നമസ്കാരത്തിനും ആ നമസ്കാരത്തിനും ഇടയിലുള്ള 6 റക്അത്ത് നമസ്കാരമായ അവ്വാബ് നമസ്കാരവും ബറാഅത്ത് നമസ്കാരമെന്ന് ശവ്വാൽ 15-ന് നിർവഹിക്കുന്ന നമസ്കാരവുമെല്ലാം അനാചാരങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ അതേപോലെ തന്നെ സഹാബത്തോ താബിഈകളോ കാണിച്ചു തരാത്തതും ഇസ്ലാമിൽ യാതൊരു
അടിസ്ഥാനവും ഇല്ലാത്തതുമാണ് എന്ന് നാം മനസ്സിലാക്കുക. ഇത്തരം നമസ്കാരങ്ങൾ നിർവഹിക്കുന്നവർ അനാചാരങ്ങൾ ചെയ്തുകൊണ്ട് നന്മക്ക് പകരം പ്രതിഫലത്തിന് പകരം ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഗതികേടാണ് ഉണ്ടാവുക എന്ന് നാം തിരിച്ചറിയുക. അള്ളാഹു അവൻ്റെ പ്രവാചകനിലൂടെ വ്യക്തമായി പഠിപ്പിച്ച സുന്നത്ത് നമസ്കാരങ്ങൾ പരിപൂർണമായും കൃത്യമായും നിർവഹിക്കുന്നവരുടെ കൂട്ടത്തിൽ അവൻ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته Wisdom Islamic Organization അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക അറിയിക്കുക നേർവഴി. Peace Radio. Tune to reality.